ഉരുൾപൊട്ടലിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജ് മാറ്റിസ്ഥാപിക്കാൻ നടപടിയായില്ല. രണ്ടു മാസമായി എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് ആർട്സ് കോളേജിന്റെ പ്രവർത്തനം. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് ഉടൻ മാറ്റണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ കാണുന്ന കെട്ടിടങ്ങളിലാണ് രണ്ടു മാസമായി 450 വിദ്യാർത്ഥികളുടെ പഠനം. ഓഗസ്റ്റ് 15 ഉരുൾപൊട്ടലാണ് ഹൈറേഞ്ചിലെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്തത്. മലവെള്ളപ്പാച്ചിലിൽ പഴയ കോളേജിലെ ക്ലാസ് മുറികളെല്ലാം ഒലിച്ചുപോയി. ഒരു മാസം പഠനം മുടങ്ങി. പ്രതിഷേധത്തിനൊടുവിൽ സെപ്റ്റംബർ ആദ്യം എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക കെട്ടിടത്തിൽ പഠനം പുനരാരംഭിച്ചു. വിദ്യാർത്ഥികളെ ഉടൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനത്തിലായിരുന്നു പുനരധിവാസം. എന്നാൽ രണ്ടു മാസമായിട്ടും കോളേജ് മാറ്റിസ്ഥാപിക്കാൻ പുതിയ സ്ഥലമോ കെട്ടിടമോ കണ്ടെത്തുന്നതിന്റെ പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല. 12 UG ക്ലാസ്സും 6 PG ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിലവിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് 14 ക്ലാസ് റൂമുകൾ മാത്രമേ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളുടെ എക്സാം നടക്കുന്നത് കൊണ്ട് ആ ക്ലാസ് മുറികളിൽ ഞങ്ങൾ PG കാർഡ് വെച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ പുതുതായി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടവും തകർന്നിരുന്നു. ഇത് നിമിത്തം നിർദ്ധനരായ വിദ്യാർത്ഥികൾ അധിക വാടക കൊടുത്ത് സ്വകാര്യ ഹോസ്റ്റലുകളിലാണ് നിലവിൽ താമസം. കോളേജ് മാറ്റിസ്ഥാപിക്കാനായി പുതിയ സ്ഥലം കണ്ടെത്തുന്നവരെ പ്രവർത്തനം നിർത്തിയ മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണലിലോ ബജറ്റ് ഹോട്ടലിലേക്കോ ഏതാനും ക്ലാസ് മുറികൾ മാറ്റണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോളേജ് മാറ്റാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.